தொடரும். அறிவது தர்மியல்ல தர்மமாமி அருளிய தர்மிய திருஷ்யமாகையாலே தர முதலாயவை ஒன்னுமில்ல தாங்குன்னொரு வடிவாம் அறிவுள்ளதோர்த்திடேணம். அறிவது தர்மியே அல்ல தர்மமாமி அருளிய தர்மிய திருஷ்யமாகையாலே தர முதலாயவை ஒன்னுமில்ல தாங்குன்னொரு வடிவாம் அறிவுள்ளதோர்த்திடேணம். നിർത്തിവെച്ച കണികാപരീക്ഷണം വീണ്ടും ആരംഭിച്ചു. ഇപ്പം എന്തായിന്ന് അറിയില്ല, തുടങ്ങിയോ വീണ്ടും. ഏതായാലും അതിൽ അവസാനം അതിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ വരുന്നു എന്നിരിക്കട്ടെ. ആ റിപ്പോർട്ട് ഒരു മലയാളത്തിൽ ശ്ലോക രൂപത്തിലൊക്കെ ആക്കി എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവുക? അതാ അറിവത് നാം എന്തൊക്കെയാണോ നേരിട്ടറിയുന്നത് ധർമ്മീയയല്ല. ഈ ധർമ്മത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്ന ധാര്യതേ ഇതി ധർമ്മ എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ധർമ്മം ചൂടും പ്രകാശവുമാണ്. നാം കാണുന്ന അഗ്നിയല്ല അഗ്നി, അഗ്നിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലനിൽപ്പുണ്ട്. അറിവതു ധർമ്മീയയല്ല, നാം നേരിട്ടറിയുന്നത് എന്തൊക്കെയാണോ അതെന്തല്ല ധർമ്മീയയല്ല. ധർമ്മമാം ഈ അരുളുന്ന ധർമ്മി, ധർമ്മമാം നമ്മൾ എന്താ അറിയുന്നത്? ധർമ്മത്തെയാണ്. നമ്മൾ അഗ്നിയെ എങ്ങനെയാണ് അറിയുന്നത്? ചൂടും പ്രകാശവുമാണ്. നാം അഗ്നിയെ അറിയുന്നത് ചൂടായും പ്രകാശമായും ആണ് നാം അഗ്നിയെ അറിയുന്നത്. അത് അഗ്നിയുടെ ധർമ്മം. അഗ്നി എന്ന ധർമ്മിയെ നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അത് കുറച്ചുകൂടെ സൂക്ഷ്മമാണ്. അത് ത്രിവൃത്കരിച്ചതാണ് എന്ന് ചാന്തോക്യ ഉപനിഷത്തിൽ പറയും. ഈ കാണുന്ന അഗ്നി തന്നെ മൂന്ന് ചേർന്നതാണ്. ഈ വിശ്വം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ പഞ്ചീകരിക്കപ്പെട്ടതാണ്. പഞ്ചമഹാഭൂതങ്ങൾ പല പ്രകാരത്തിൽ കോർത്തിണക്കിയതാണ്. അത് ആത്മാവാണ്. ഏതസ്മാത് ആത്മന ആകാശ സംഭൂത, ആകാശാദ് വായു, വായോരഗ്നി, അഗ്നേരാപ, അദ്ഭ്യപൃഥിവി, പൃഥിവ്യാരോഷതയ എന്ന് പറഞ്ഞിട്ടുള്ള ആത്മാവിൽ ആകാശം, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഭൂമി, ഭൂമിയിൽ നിന്ന് ഔഷധികൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇത്. അപ്പം നമ്മൾ ഈ കാണുന്ന, അതുകൊണ്ടാണ് ഈശാവാസ്യത്തിൽ ജഗത്യാം ജഗത്. ഈ വിശ്വത്തിന് ഒരു സൂക്ഷ്മരൂപമുണ്ട്, സ്ഥൂലരൂപമുണ്ട്. സ്ഥൂലരൂപവും സൂക്ഷ്മരൂപവും. അപ്പം സ്ഥൂലരൂപത്തെയാണ് നാം അറിയുന്നത്. സൂക്ഷ്മത്തെ നഗ്ന നേത്രങ്ങൾക്കറിയാൻ സാധ്യമല്ല. പക്ഷേ മനസ്സുകൊണ്ട് അനുമാനിക്കുന്നു. ആ അനുമാനത്തെയാണ് ഗുരു നേരത്തെ കട്ട് ചെയ്തത്. രാവിലെയാണ് ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ഏറ്റവും സൗന്ദര്യമുള്ള സമയം രാവിലെയാണ്. വൈകിട്ടൊക്കെ നമ്മൾ ഓഫീസിലെ അതും ഇതൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നിരിക്കുകയാണല്ലോ. കാരണം ഇതിന് കുറച്ച് എക്സസൈസാണിത്. ഇത് രാവിലെ ഫ്രഷായിട്ട് അങ്ങോട്ട് ചെയ്യുമ്പം നല്ല രസമായിരിക്കും. ധർമ്മമാം, അതെന്താണ്? ധർമ്മത്തെ മാത്രമാണ്. ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ, ഇവിടെ പറയുന്ന ധർമ്മി അദൃശ്യനാണ്. ഈ പറഞ്ഞ നേത്രങ്ങൾക്കോ ഇന്ദ്രിയങ്ങൾക്കോ അതിനെ, അത് ഇന്ദ്രിയങ്ങൾക്ക് വശംവദമല്ല, ഇന്ദ്രിയങ്ങൾക്ക് അതിനെ അറിയാൻ സാധിക്കില്ല. മാത്രമല്ല ഇവിടെ പറയണു അദൃശ്യമാകയാലേ ധര മുതലായ ഒന്നുമില്ല. ധര മുതലായ, ധര ധരണി ഭൂമി, മുതലായ എന്ന് പറയുമ്പം ആകാശം, വായു, അഗ്നി, ജലം, പഞ്ചമഹാഭൂതങ്ങൾ, ഇതൊന്നും തന്നെ എന്താണ്? ഇല്ല. ഇല്ല എന്ന് പറയാം. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇല്ല എന്ന് കേൾക്കുമ്പോൾ ഉടനെ വിചാരിക്കുകയും ഞങ്ങൾ കാണുന്നുണ്ടല്ലോ സ്വാമി എന്ന്. ഈ നമ്മുടെ ആചാര്യന്മാർ ആ അർത്ഥത്തിലല്ല പറയുന്നത്. നമ്മൾ ഇതിനെ സ്ഥൂലരൂപത്തിൽ കാണുന്നതല്ല ഇത്. നിങ്ങളൊന്ന് ആലോചിക്കൂ. ഒരു ചട്ടി മണ്ണെടുത്ത് അതിൽ നാം മുളകിൻ്റെ കുരുവിട്ടു, അത് വളർന്നു വരുന്നു. അപ്പം അതിൻ്റെ വേരുകൾ മണ്ണിലാഴ്ത്തി, അപ്പം ഈ മുളകിൻ്റെ കുരുവിൽ, ആ അരിയിൽ മുളകിൻ്റെ എല്ലാ ഗുണങ്ങളും അന്തർലീനമായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു സിം കാർഡാണ്. ചെറിയൊരു കവറൊക്കെ ഉണ്ട് അതിന്. ആ കവറിനകത്ത് ഒരു ചിപ്പ് അതിനകത്തുണ്ട്. വളരെ സൂക്ഷ്മരൂപത്തിലുള്ള ഒരു ചിപ്പാണ്. മൂപ്പര് ആ മണ്ണ് ആ സമയവും വെള്ളമൊക്കെ ആകുമ്പോൾ അത് വേരൊക്കെ ഇറക്കി പ്രകടമായി, സൂര്യൻ നിന്ന് കണക്ട് ചെയ്തു, നെറ്റ്വർക്ക്, മൂപ്പരുടെ നെറ്റ്വർക്ക് ആക്ടിവേറ്റ് ചെയ്തു എന്ന് പറയാം.
ഈയൊരു ഈ നെറ്റ്വർക്ക് ആക്ടിവേറ്റ് ചെയ്യാതെ ജീവിക്കുന്ന ഒരേ ഒരു ജീവി നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ. കാരണം ഈ പ്രകൃതിക്ക് അന്യരാണ് നമ്മൾ. അങ്ങനെ ജീവിക്കുന്നവർ പ്രകൃതിയായിട്ട് എപ്പോഴും ആ ഒരു നെറ്റ്വർക്കിലാണ് അവർ നിൽക്കുന്നത്, ഈ ഈശ്വരനുമായിട്ടുള്ള ആ നെറ്റ്വർക്കിൽ. നമുക്ക് ദുഃഖമുള്ളത് അതുകൊണ്ടാണ്, ഈ കണക്ഷൻ നമുക്കറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത് മുളക് ഉണ്ടാകുന്നു, അതിൽ മുളക് വരുന്നു, ആ മുളകിൻ്റെ എരിവ് മറ്റ് ഇതൊക്കെ. അതേപോലെ തന്നെ അതിലൊരു തക്കാളി ഇടും, തക്കാളിയുടെ കുരു അതിറങ്ങുന്നു. നമ്മളിങ്ങനെ ഒരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമോ ഇതിൻ്റെ ഈ ഗുണങ്ങളൊക്കെ? ഇത് എവിടുന്നാണ് ഈ വേരിറക്കി ഇത് സ്വീകരിക്കുന്നത്? ജലത്തിൽ നോക്കിയാൽ കിട്ടുമോ? എരിവുള്ള വെള്ളമാണോ മുളകിന് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് എരിവ് കൂട്ടാൻ വേണ്ടിയിട്ട്? അല്ല. ഈ എടുക്കുന്ന സൂര്യപ്രകാശത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്, ജലത്തിൽ നിന്ന്. അപ്പോൾ ഭൂമി കാണുന്ന ഭൂമിയല്ല ഭൂമി, ഭൂമിക്ക് വേറൊരു തലമുണ്ട്. അതൊരു അറിവ് കൊണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഭൂമിയുടെ ഈ ഭൂമിയുടെ എന്താണ് ഓജസ് ഞാനാണ്, ചന്ദ്രനിലെ തേജസ് ഞാനാണ് എന്നൊക്കെ പറയുന്നത്. ഞാൻ ഭൂമിയിൽ ഞാൻ അതുപോലെ നേരത്തെ പറഞ്ഞ ഭൂമിയുടെ ആകർഷണം, ഭൂമി എല്ലാറ്റിനെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ച് നിലനിർത്തുന്നു. അപ്പോൾ അതിനെ തന്നെ ഇവിടെ പറയുന്നു ധര മുതലായിട്ടുള്ള ഇതൊക്കെ തന്നെ, ഭൂമിയാണെങ്കിലും വായുവാണെങ്കിലും ആകാശമാണെങ്കിലും എല്ലാം തന്നെ ഒന്നും ഇല്ല, എല്ലാം തന്നെ എന്താ ഇല്ല എന്ന് പറയുമ്പം ധർമ്മമാണ് അതൊക്കെ. ധർമ്മി ധർമ്മം, അങ്ങനെ രണ്ടിനെ അവതരിപ്പിച്ച് ഒന്നിനെ നിഷേധിക്കുകയാണ്. അതായത് ആ സ്വർണമാണുള്ളത് ആഭരണമില്ല എന്ന് പറയുന്നത് പോലെ, ഇത് സ്വർണത്തിലും ആഭരണത്തിലും ഒന്നുമല്ല പറയുന്നത്. സ്വർണവും ആഭരണവും പറഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും. നമ്മളെ ആദ്യം സ്വർണത്തിലൊക്കെ നിർത്തി ഗുരു, പിന്നെ കൊണ്ടുപോകുന്നത് നേരെ ഭൂമിയിലേക്കും ആകാശത്തിലേക്കും വായുവിലേക്കും ഒക്കെയാണ്. നിങ്ങൾ നോക്കണം, നമ്മുടെ ഈ വേദാന്തത്തിൻ്റെ ഔന്നിത്യം എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെയാണ് അവർ ഉപനിഷത്ത് രഥ്യാഹ എന്ന് പറയുക, ഉപനിഷത്തിൻ്റെ വഴികൾ. ഇതിലാണ് അവർ നടന്ന് നീങ്ങുന്നത്. അപ്പോൾ ഭൂമിയുടെ അസ്തിത്വത്തെ തന്നെ ഇവിടെ ഇതാ പൊളിക്കാൻ പോവുകയാണ്. ഭൂമി മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതെല്ലാം തന്നെ ധര മുതലായ ഒന്നുമില്ല. താങ്ങുന്ന ഒരു വടിവാം അറിവുള്ളതോർത്തിടേണം. ഇതിനെ മുഴുവൻ ധരിക്കുന്ന, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരഭൂതമായിട്ടുള്ള ആ വടിവ്, വടിവ് എന്ന് പറഞ്ഞാൽ നല്ല വടിവൊത്ത എന്ന് പറയുമല്ലോ, വിളങ്ങുന്ന തിളങ്ങുന്ന അറിവുള്ളതോർത്തിടേണം. ആ അറിവ് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറയുന്നത്, സദേവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകമേവാദ്വിതീയം. ഏകം ഏവ അദ്വിതീയം, അതൊന്ന് അതുമാത്രം രണ്ടില്ലാത്തത്. ഈ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ഇതല്ല. നമ്മൾ വിചാരിക്കുന്നു ഏകദൈവം, നമ്മൾ ആരെയും പരിഹസിക്കാനോ ഇതാക്കാനോ അല്ല. കാരണം അവിടെ ആ ശാസ്ത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകത എന്ന് പറയുന്നത് ഈ ഒരു ഏകതയിലേക്കല്ല കൊണ്ടുപോകുന്നത്. ഇനി അതിലേക്കാണ് കൊണ്ടുവരേണ്ടത്, പക്ഷേ അതിലേക്ക് എത്തിക്കണം. അതിലെത്തിക്കുമ്പോഴാണ് ഈ ഗുരു ഇവിടെ പറയാൻ പോകുന്ന പല മതസാരമേകം എന്നുള്ളത് എത്തുക. ഗുരു പല മതസാരമേകം എന്ന് പറയുന്നിടത്ത് ആ ഏകത്തിനൊരു ഒരു ഒരു കുത്തുണ്ട്. നമ്മൾ ഈ ഏകമേകം എന്ന് പറയുന്നതല്ല. അറിവ്, ആ അറിവിലാണ് ഈ വിശ്വം മുഴുവൻ. ആ അറിവാണ് ഈ വിശ്വമായി പരിണമിച്ച് പരിലസിച്ച് അങ്ങനെ ഉല്ലസിച്ച് വിരാജിക്കുന്നത്. ആ അറിവിനെയാണ് ഐതദാത്മ്യമിതം സർവം തത് സത്യം സ ആത്മാ തത്വമസി എന്ന് പറഞ്ഞത്. അതിനെയാണ് കേട്ട് ഇവനൊരോരത്ത് പോയിരുന്ന് അഹം ബ്രഹ്മാസ്മി, ഞാൻ അതിൽ കുറഞ്ഞ ഒന്നുമല്ല, ഞാൻ ആ സത്യമാകുന്നു, അറിവാകുന്നു. ആ അറിവാണ് ഇതല്ല. അതുകൊണ്ട് നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ അറിവിനെയാണ്. അതുകൊണ്ടാണ് നിദ്ര നമുക്കിഷ്ടമായിട്ടിരിക്കുന്നത്. എന്താ നമുക്ക് ആവശ്യം? ഒന്നും അറിയാതെ കുറച്ച് മതി, കിടന്നുറങ്ങാം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദേശത്തിൽ നിന്ന്, ഈ കാലത്തിൽ നിന്ന്,
ഈ വസ്തുക്കളിൽ നിന്ന് ഏതിലൊക്കെയാണോ ഞാൻ ഇപ്പോ ഇങ്ങനെ നിൽക്കുന്നതിൽ നിന്നെല്ലാം വിട്ട് എനിക്കൊരു അവസ്ഥ വേണം, നിദ്ര. ഒന്നും അറിയണ്ട, സുഖമായിട്ട് ഉറങ്ങും. ഉണർന്നു കഴിഞ്ഞാലോ എല്ലാം അറിയണം. ഓരോ ചാനലും മാറ്റി മാറ്റി നോക്കുക. പൊന്നാനിയിൽ ആരാവും, ഏതാ ചിഹ്നം? രാവിലെ ആയാൽ അതാണ്. അതൊക്കെ അറിയാൻ ശ്രമിക്കുമ്പോഴും ദുഃഖം. എന്നാ നിദ്രയിൽ ദുഃഖമുണ്ടോ? ദുഃഖത്തോടുകൂടിയാ കിടന്നത്, അങ്ങനെ ദുഃഖിച്ചുറങ്ങും ഒരാൾ? അങ്ങനെയില്ല. അയാളുടെ ഉറങ്ങുമ്പോൾ അയാളുടെ മുഖം അങ്ങനെയായിരിക്കാം. സന്തോഷമായ ഉറക്കം, അങ്ങനെയൊന്നുമില്ല. ഇത് ഈ ശ്ലോകങ്ങളൊക്കെ സാവകാശം എടുത്തു വെച്ച് ചിന്തിക്കുക. ഇതിനെയാണ് സത്യാന്വേഷണം, ആത്മാന്വേഷണം, ഈശ്വരാന്വേഷണം എന്നൊക്കെ പറയുന്നത്. വേറെ ഒരു ഏർപ്പാടുമല്ല. ഈ ഏർപ്പാട് നടത്തിയാൽ, ഈ ഏർപ്പാട് നടക്കാൻ തുടങ്ങിയാൽ തന്നെ ഒരു തെളിച്ചം ഒക്കെ കിട്ടും. ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഏത്? ഈ ബുദ്ധിയെ. ബുദ്ധിക്ക് എന്നെ ഭയങ്കര സന്തോഷമാവും, അയ്യോ എന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന്. 17% അത്ര ഐൻസ്റ്റീൻ ഉപയോഗിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പം നമ്മളൊക്കെ എത്ര ഉപയോഗിച്ചിട്ടുണ്ടാവും? നമുക്കൊന്നും ഈ ഐൻസ്റ്റീൻ്റെതേ ഇവരെ എടുത്ത് പരിശോധിച്ചിട്ടുള്ളൂ. ഗുരുവിൻ്റെയൊക്കെ എടുത്ത്, നമ്മുടെ ഗുരുക്കന്മാരുടെയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 100 ഉപയോഗിച്ച് കഴിഞ്ഞതാ. കാരണം ഇത് ആദിമ സത്ത അറിഞ്ഞവരാണേ. ഇനി എന്താ ഉപയോഗിക്കാനുള്ളത്? സ്കാൻ ചെയ്യാത്തത് കൊണ്ടാ. സ്കാനിങ്ങിന് വിധേയമാക്കിയിരുന്നെങ്കിൽ ഒരു പൊടി ഉണ്ടാവില്ല, ഒരു അംശം ഉപയോഗിക്കാത്തതായിട്ട്. കാരണം ഭൂമിയുടെ ആധാരത്തെ അളന്ന് തിട്ടപ്പെടുത്തി അങ്ങോട്ട് വെച്ചിരിക്കുക. ഈ ആധാരം എഴുതുന്നത് പോലെ അടിയാധാരം എഴുതി വെച്ചിരിക്കുക. എന്താ ഈ വിശ്വം എന്നുള്ളത്? നമുക്കും ഒരു ശ്രമം നടത്താം എന്ന് പറയാം. ഈ ശ്രമം നടത്തണമെങ്കിൽ കുറച്ചൊരു ധൈര്യം. ധൈര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ധൈര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? ഇതിനെയാണ് ധീരത എന്ന് പറയുക. വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിവർത്തിക്കലാണ് ധീരത. വിഷയേഭ്യ ധിയം രാതി ഇതി ധീര എന്ന് പറയും. അല്ലാതെ വേറൊരു ധീരതയുടെ ഒന്നും ആവശ്യമില്ല. ഒരു സമയം കണ്ടെത്തുക ഇതിനു വേണ്ടി. ഒരു 10 മിനിറ്റ് ഞാൻ ഇതിനു വേണ്ടി നീക്കി വെക്കുന്നത് തന്നെ ധീരത. അല്ലാതെ നേരത്തെ പറഞ്ഞുവല്ലോ മുൻ ശ്ലോകത്തിൽ എന്താണ്? ഉണരണമിന്നി ഉറങ്ങണം ഭുജിച്ചിടണം അശനം പുണരേണം എന്നി വണ്ണം. ഇതേയുള്ളൂ ഏർപ്പാട്. പോരാന്ന് പറയാൻ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 10 മിനിറ്റ് അതൊക്കെ ആക്ടിവിറ്റി നടന്നോട്ടെ. ഉണരലും ഉറങ്ങലും എല്ലാം നടക്കട്ടെ. പക്ഷെ ഒരു 10 മിനിറ്റ് ദിവസവും